അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദ്, പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ മൃഗങ്ങളെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചു വരുന്നത്. വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട മൃഗങ്ങളിൽ ഒന്നാമത്തേത് ഒട്ടകമാണ്. വിശുദ്ധ ഖുർആനിൽ ഒട്ടകത്തെ സംബന്ധിച്ച് വിവിധ സൂറത്തുകളിലായി 18 പ്രാവശ്യം അല്ലാഹു തആല പരാമർശിച്ചിട്ടുണ്ട്. ആ 18 പ്രാവശ്യം ഒട്ടകത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പ്രതിപാദിക്കുമ്പോഴും പല പേരുകളിലാണ് അല്ലാഹു തആല ഒട്ടകത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഉദാഹരണം, ഇബിലിൻ എന്ന സാധാരണ നാം കേട്ടിട്ടുള്ള ആ പദം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സ്ഥലങ്ങളിലും, നാഖത്ത് എന്ന് പറഞ്ഞുകൊണ്ട് 7 സ്ഥലങ്ങളിലും, ജമൽ എന്ന് പറഞ്ഞുകൊണ്ട് 2 സ്ഥലങ്ങളിലും, ബഈർ എന്ന് പറഞ്ഞുകൊണ്ട് 2 സ്ഥലങ്ങളിലും, അല്ലാമിർ എന്ന പദം ഒരു സ്ഥലത്തും, ബുദുൻ എന്ന പദം ഒരു സ്ഥലത്തും അല്ലാഹു തആല ഉപയോഗിച്ചു. പിന്നീട് അല്ലാഹു തആല ഒട്ടകത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് ഹീം എന്ന് പറയുന്ന ഒരു പദമാണ്. മറ്റൊരു സ്ഥലത്ത് ഇഷാർ എന്ന് പറഞ്ഞു. അവസാനം ബഹീറത്ത് എന്ന് പറയുന്ന അന്ധവിശ്വാസികൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലാഹു തആല പറഞ്ഞു. ഇങ്ങനെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒട്ടകം എന്ന ആ മൃഗത്തെ 18 സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുകയുണ്ടായി. ബഹീറത്ത് എന്ന് പറയുന്നത് 5 പ്രാവശ്യം പ്രസവിച്ച ഒട്ടകത്തെയാണ് ബഹീറത്ത് എന്ന് പറയുക. 5-ാമത് പ്രസവിക്കുന്നത് പെണ്ണൊട്ടകമാണെങ്കിൽ അതിന്റെ ചെവി മുറിച്ച് അതിന്റെ പാല് ഒരിക്കലും മനുഷ്യർ ഉപയോഗിക്കാൻ പാടില്ല, അത് ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന ഒരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇങ്ങനെ 18 സ്ഥലങ്ങളിൽ അല്ലാഹു തആല ഒട്ടകത്തെ പ്രതിപാദിക്കുമ്പോൾ ഒന്ന് രണ്ട് വിശദീകരണം ആവശ്യമായ ചില സ്ഥലങ്ങൾ, അത് സൂറത്തുൽ അഹ്റാഫ് 40-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ജമൽ എന്ന് പദം ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞ ആ ഭാഗം, ഇന്നല്ലദീന കദ്ദബു ബി ആയാതിന വസ്തക്ബറു അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബു സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത്ത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത് എന്ന് പറഞ്ഞ ഭാഗമാണ്. അഹ്റാഫിലെ ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്ന, അഹങ്കാരത്തോടുകൂടി പരിശുദ്ധമായ ദീനിൽ നിന്ന് ഓടിപ്പോകുന്ന, അവന്റെ ആയത്തുകൾ അംഗീകരിക്കാത്ത ഒരു സമൂഹം, ലാ തുഫത്തഹു ലഹും അബ്വാബു സമാ, ആകാശത്തിന്റെ വാതിലുകൾ അവർക്ക് അനുകൂലമായി തുറക്കപ്പെടില്ല, വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല, ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്തി, ഒട്ടകം, ആ ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറഞ്ഞാൽ സൂചിയുടെ ദ്വാരത്തിൽ ഒരിക്കലും ഒട്ടകം പ്രവേശിക്കില്ല എന്നതുപോലെ ഈ വിഭാഗം ആളുകൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഒരു ഉപമ അല്ലെങ്കിൽ ഒരു വലിയ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല പറഞ്ഞത്. അതുപോലെ സൂറത്തു ഹജ്ജിൽ 27-ാമത്തെ ആയത്തിൽ ലാമിർ എന്ന് പറഞ്ഞത് വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ലാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞത് ജനങ്ങളിൽ ഹജ്ജ് വിളംബരം ചെയ്യുക, യഅതൂക റിജാലൻ, അവർ കാൽനടയായി അങ്ങയുടെ ഈ വിളിക്കുത്തരം നൽകി വരും, വഅലാ കുല്ലി ലാമിരിൻ, മെലിഞ്ഞുണങ്ങിയ ഒട്ടകങ്ങളിലും വരും, യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, അങ്ങ് വിദൂരമായ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ മെലിഞ്ഞ് ഒട്ടകങ്ങളിൽ വരും എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഒട്ടകങ്ങളിലായിരിക്കും അവർ വരിക. യാത്രയുടെ ദൈർഘ്യം കാരണം ഇവിടെ എത്തുമ്പോഴേക്കും ആ ഒട്ടകങ്ങൾ മെലിഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ എത്ര വിദൂരത്ത് നിന്നായാലും അങ്ങയുടെ വിളിക്കുത്തരം നൽകി ഹാജിമാർ ഇവിടെ വരും എന്ന്
അള്ളാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞ ആ സന്ദർഭം. പിന്നീടുള്ളത് സൂറത്തുൽ വാഖിഅയിലെ ഒരു ആയത്താണ്, 55-ാമത്തെ ആയത്താണ്. അതിൽ ഒട്ടകത്തെ പറഞ്ഞത് ഹീം എന്നാണ്. അതെന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ നരകത്തിന്റെ ഭീകരതയെപ്പറ്റി പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു, ആക്കിലൂന മിൻ ഷജരി മിൻ സഖൂം, അവർക്ക് സഖൂം എന്ന് പറയുന്ന ഒരുതരം ഭക്ഷണം നൽകുന്നു. ആ സഖൂം എന്ന് പറയുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകത കൈപ്പേറിയ ഒരുതരം ഒരു കായയാണ്, ഒരു മരമാണ്. ഫുമാലിഊന മിൻഹൽ ബുത്തൂൻ, അവരുടെ വയറുകൾ അത് കാരണം നിറയ്ക്കും. ഫഷാരിബൂന അലൈഹി മിനൽ ഹമീം, എന്നിട്ട് അവർ ചൂടുവെള്ളം കുടിക്കപ്പെടും, അവർക്ക് കൊടുക്കും കുടിക്കാൻ. ഫഷാരിബൂന ഷുർബൽ ഹീം, അവർ കുടിക്കുന്നത് ദാഹരോഗം പിടിപെട്ട ഒട്ടകം കുടിക്കുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളം കുടിക്കുന്ന രോഗമുള്ള ഒരൊട്ടകം, അതിനാണ് ഹീം എന്ന് പറഞ്ഞത്. നരകാവാസികൾ ആ രീതിയിലാണ് വെള്ളം കുടിക്കുന്നത് എന്ന് ഖുർആൻ. കൂടുതൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.